ഷാരോൺ കൊലക്കേസിൽ കോടതിയിൽ പ്രതിഭാഗം നടത്തിയ വാദപ്രതിവാദങ്ങൾ കേട്ട് കലിതുള്ളി നിൽക്കുകയാണ് മലയാളി ഇത് തെറ്റായ കേസാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് റാങ്ക് ഹോൾഡറായ ഒരു പെൺകുട്ടിയെ ഇവിടെ പിടിച്ചുകൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു എന്ന വാദമാണ് പ്രതിഭാഗത്തിൻ്റെത് ഈ കേസിൻ്റെ തുടക്കം മുതൽ കേൾക്കുന്നതാണ് റാങ്ക് ഹോൾഡർകാരി ആ റാങ്ക് ഹോൾഡർകാരിയുടെ ക്രിമിനൽ ഉദിച്ച കൊടും ക്രൂരതയാണ് പുറത്തു വന്നത് ഇനിയും അവൾക്ക് റാങ്ക് ഹോൾഡർ പരിവേഷം കൊടുത്ത് വെള്ളപ്പൂശുന്നവർക്കാണ് തലയ്ക്ക് വെളിവില്ലാതായിരിക്കുന്നത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥ പോലും പറഞ്ഞത് കേട്ട ഞെട്ടലിലാണ് എല്ലാവരും ഷീസ് വൈൻ ഷീസ് എ സ്മാർട്ട് ഗേൾ അവൾ റാങ്ക് ഹോൾഡർ ആണ് പറ്റി റൂറൽ എസ് പി ഡി ശില്പ മുൻപ് പറഞ്ഞ വാക്കുകൾ വലിയ എതിർപ്പിനാണ് വഴിവെച്ചത് അന്നു മുതൽ തുടങ്ങിയ റാങ്ക് ഹോൾഡർ കഥ ഇങ്ങ് കോടതിയിലും ആവർത്തിക്കുകയാണ് അവൾ റാങ്ക് ഹോൾഡർകാരിയാണോ മിടുക്കിയാണോ എന്നതല്ല ഇവിടുത്തെ വിഷയം അവർ ചെയ്ത തെറ്റ് തന്നെയാണ് റാങ്ക് ഹോൾഡർ ആയതുകൊണ്ട് അവൾ ചെയ്ത തെറ്റിനെ വെള്ള പൂശിയെടുക്കാനാകില്ല ഒരു ചെറുപ്പക്കാരനെ കൊല്ലുക അതും വിശ്വാസം മുതലെടുത്ത് വഞ്ചിച്ച് കൊലപ്പെടുത്തുക കാമുകനെ ഒഴിവാക്കി പട്ടാളക്കാരനെ കെട്ടാൻ ഇതേ റാങ്ക് ഹോൾഡർകാരിയുടെ തലയിൽ ഉദിച്ച ക്രിമിനൽ ബുദ്ധി ചെറുതല്ല കുറ്റം ചെയ്തത് മാത്രമല്ല ആ കുറ്റം മറയ്ക്കാൻ ഇവൾ ചെയ്തത് കൂട്ടിയത് പോലീസിനെ പോലും ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഷാരോൺ ഗ്രീഷ്മയെ അപായപ്പെടുത്താൻ വന്നതായി കൂടെയെന്നാണ് പ്രതിഭാഗത്തിൻ്റെ ചോദ്യം ഏതൊരു മലയാളിയുടെയും കലിപ്പ് കൂട്ടും ഇത് ഗ്രീഷ്മയെ ഊരിയെടുക്കാനുള്ള പഴുതു നോക്കുകയാണ് അവർ എന്നാൽ കേരളം അവൾക്കുള്ള വിധി എഴുതി കഴിഞ്ഞതാണ് കൊലക്കയർ അതിൽ കുറഞ്ഞൊരു ശിക്ഷയും പാടില്ല പെണ്ണെന്ന ഒരു പരിഗണനയും റാങ്ക് ഹോൾഡർകാരി എന്ന പരിഗണനയും ഒന്നും ആവശ്യമില്ല തൂക്കുകയർ അതിൽ കുറഞ്ഞൊരു ശിക്ഷ ഉണ്ടാകരുതെന്നാണ് കേരളം ഒന്നടങ്കം ആവശ്യപ്പെടുന്നത് ഇത് തെറ്റായ കേസാണെന്ന വാദമാണ് പ്രതിഭാഗം കോടതിയിൽ ഉയർത്തിയത് എന്തോ വിഷം കഴിച്ചു എന്ന് മാത്രമാണ് ആദ്യത്തെ എഫ്ഐആറിൽ പറയുന്നത് അതാര് കൊടുത്തെന്നോ ഏത് വിഷമാണെന്നോ പറഞ്ഞിട്ടില്ല ഷാരോണും തൻറെ മരണമൊഴിയിൽ ഗ്രീഷ്മയ്ക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നിട്ടും എന്തുകൊണ്ടാണ് റാങ്ക് ഹോൾഡറായ ഒരു പെൺകുട്ടിയെ ഇവിടെ പിടിച്ചുകൊണ്ടുവന്ന് വന്ന് വെച്ചിരിക്കുന്നതെന്ന് പ്രതിഭാഗം ചോദിച്ചത് ഷാരോണും സുഹൃത്തും ഗ്രീഷ്മയുടെ വീട്ടിൽ വന്നു എന്നത് ശരിയാണ് അന്ന് ഷാരോൺ തന്നെ വിഷം കൊണ്ടുവന്നതായി കൂടെയെന്നും പ്രതിഭാഗം ചോദിച്ചു ഗ്രീഷ്മയെ അപായപ്പെടുത്തുകയായിരുന്നു ഷാരോണിന്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ അല്ലെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിയുമോ എന്നും പ്രതിഭാഗം വക്കീൽ ചോദിച്ചു നിലവിൽ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ കൈവശം ഒരു തെളിവ് പോലുമില്ല തെളിവ് കണ്ടെത്താനെന്ന പേരിൽ തെളിവുണ്ടാക്കാനാണ് ഏഴു ദിവസത്തെ കസ്റ്റഡി അന്വേഷണ സംഘം ആവശ്യപ്പെട്ടതെന്നും പ്രതിഭാഗം വാദിച്ചു ഏതായാലും കോടതി ഗ്രീഷ്മയെ ഏഴു ദിവസം പോലീസ് കസ്റ്റഡിയിൽ വിട്ടു അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡി അപേക്ഷ അംഗീകരിച്ചാണ് നെയ്യാറ്റിൻകര കോടതിയുടെ ഉത്തരവ് കേസിലെ മറ്റു പ്രതികളായ ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനെയും അമാവൻ നിർമ്മൽ കുമാറിനെയും രാവിലെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നു കേസിലെ മുഖ്യപ്രതിയാണ് ഗ്രീഷ്മയെന്നും കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയേണ്ടതുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെടുന്നതെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരുന്നു ഇത് അംഗീകരിച്ച കോടതി ദിവസത്തെ ദിവസത്തെ കസ്റ്റഡി കസ്റ്റഡി അനുവദിക്കുകയായിരുന്നു മതിയെന്ന നിലപാടാണ് പ്രതിഭാഗം തെളിവെടുപ്പ് നടപടികൾ വീഡിയോയിൽ പകർത്തണമെന്ന കർശന നിർദ്ദേശവും കോടതി അന്വേഷണ സംഘത്തിന് നൽകി ഇതിന്റെ സി ഡി സീൽ ചെയ്ത് കവറിൽ കോടതിയിൽ സമർപ്പിക്കണമെന്നും നിർദ്ദേശിച്ചു ആത്മഹത്യാശ്രമം നടത്തി ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്ന ഗ്രീഷ്മയെ കഴിഞ്ഞ ദിവസമാണ് ഡിസ്ചാർജ് ചെയ്തത് അതിനുശേഷം അട്ടക്കുളങ്ങര ജയിലിലായിരുന്നു ന്യൂസ് ഡിജിറ്റൽ ഗാഡ്ജെറ്റ്സ് ഹോം അപ്ലയൻസസ് എന്നിവയുടെ ഏറ്റവും ബെസ്റ്റ് കളക്ഷൻ ആണോ വേണ്ടത് എന്നാൽ മൈ ജിക്ക് മൈ ഗ്യാരന്റി മൈ ജി ഫ്യൂച്ചർ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ആൻഡ് ഹോം അപ്ലയൻസസ്